ഇറങ്ങാൻ തൃശൂരിലെത്തുന്ന പൂരപ്രേമികൾക്ക് വയറു നിറയെ ആഹാരം വിളമ്പി മാതൃകയായി ഫാദർ ഡേവിഡ് ചിറമേലും സംഘവും. വെറും 2 രൂപയ്ക്കാണ് രുചിയേറിയ ഇഡ്ഡലിയും സാമ്പാറും പുരോഹിതനും സംഘവും ചേർന്ന് മതിയാവോളം വിളമ്പിയത്. തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിലായിരുന്നു ഈ കൗതുക കാഴ്ച. വെറും 2 രൂപ നിരക്കിലാണ് പൂരം കാണാനെത്തിയ ജനങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും വിതരണം ചെയ്തത്. ഇത്തരത്തിൽ 3000 ഇഡ്ഡലികളും ആവശ്യത്തിന് സാമ്പാറും വിശപ്പകറ്റാൻ ഈ ക്രിസ്ത്യൻ പുരോഹിതൻ നൽകി. മനുഷ്യസ്നേഹി കൂടിയായ ഫാദർ ഡേവിഡ് ചിറമേൽ മറ്റുള്ളവർക്ക് പോലും മാതൃകയാകും വിധമാണ് പൂരനഗരിയിൽ പ്രവർത്തിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന തൃശൂരിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് തൃശൂർ പൂരം. പൂരത്തിനെത്തിയ ലക്ഷക്കണക്കിന് ആളുകളിൽ പലരും ഫാദർ ഡേവിഡിന്റെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു കാണും. ഗുണമുള്ള ഭക്ഷണം നിരവധി ലഭിക്കുന്ന ഹോട്ടലുകൾ തൃശൂർ ടൗണിലെ സ്വരാജ് ഗ്രൗണ്ടിൽ ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്ത പുലർത്തുന്ന സംഭവമാണ് ക്രിസ്ത്യൻ പുരോഹിതനിലൂടെ ഒരു നാട് കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ തൃശൂർ പൂരം കാണാൻ പൂരനഗരിയിലെത്തും. അതിനാൽ തന്നെ ഇവിടുത്തെ ഹോട്ടലുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുക. പൂരവേളകളിൽ സൗജന്യമായി പല സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഭാരവും കുടിവെള്ളവും ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ആദ്യമായാണ് ഇഡ്ഡലിയും സാമ്പാറും വിതരണത്തിന് വേണ്ടി ഒരുങ്ങിയത്. ഒരു തവണ വാങ്ങിക്കഴിച്ചവർ രുചിയറിഞ്ഞ് വീണ്ടും എത്തി. സംഭവത്തിന് പിന്നാലെ ഫാദർ ഡേവിഡ് ചിറമേൽ തന്നെ പ്രതികരിച്ചിരുന്നു. പൂരദിവസം ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടാറില്ല. പല കുടുംബങ്ങളും പൂരം കാണുവാൻ തൃശൂരിലേക്ക് എത്താറുണ്ട്. എന്നാൽ ചുറ്റുമുള്ള ഹോട്ടലുകളിൽ വലിയ തിരക്കുള്ള സാഹചര്യവുമാണ്. അതിനാൽ തന്നെ ഒരു ഹോട്ടലിൽ നിന്നും മറ്റൊരു ഹോട്ടലിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയുണ്ട്. ഇത് പലരുടെയും പ്രഭാത ഭക്ഷണത്തെയും ഉച്ചഭക്ഷണത്തെയും ബാധിക്കുന്നു. ഇക്കാര്യം കണക്കിലെടുത്താണ് പൊതുജനങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും വിതരണം ചെയ്യാൻ തയ്യാറായതെന്ന് ഫാദർ ഡേവിഡ് ചിറമേൽ വ്യക്തമാക്കി. തന്റെ ഈ പ്രവൃത്തിക്ക് ഒരുപാട് പേർ നേരിട്ടെത്തി നന്ദി അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ 2 രൂപയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും വിളമ്പുന്ന പ്രവൃത്തിക്ക് എതിരെ മറ്റ് ഹോട്ടൽ ഉടമകളും പ്രതികരിച്ചിരുന്നു. ഇത്തരം പ്രവൃത്തികൾ മറ്റുടമകളുടെ ബിസിനസിനെ ബാധിക്കുമെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുകയും ക്രിസ്ത്യൻ പുരോഹിതനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വരാജ് ഗ്രൗണ്ടിലെ ഇഡ്ഡലിയും സാമ്പാറിനും ആവശ്യക്കാർ ഏറെയായിരുന്നു. അതേസമയം പൂരപ്രേമികളെ ആശങ്കയിലാക്കി തൃശൂർ പൂരം വെടിക്കെട്ട് വീണ്ടും മാറ്റി. ഇന്നലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വെടിക്കെട്ടാണ് മാറ്റിയത്. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വരുന്ന ഞായറാഴ്ച മാറ്റിവെച്ച വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞേക്കും. ദേവസ്വം ബോർഡുകളാണ് ഇത് സംബന്ധിച്ച തീരുമാനം വ്യക്തമാക്കിയത്. അതേസമയം തൃശൂർ ജില്ലയിൽ ആസാനി ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വെടിക്കെട്ട് നടത്താൻ കഴിയില്ലെന്ന് വിലയിരുത്തലിന് പിന്നാലെയാണ് വെടിക്കെട്ട് മാറ്റാൻ തീരുമാനമുണ്ടായത്. ഇന്ന് വൈകിട്ടോടെ തൃശൂരിൽ മഴ ശക്തമായി പെയ്യുകയായിരുന്നു. രാത്രിയിലും ഈ മഴ തുടർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് വെടിക്കെട്ട് മാറ്റിയത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.